സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് കേന്ദ്ര കേരള സർക്കാരുകൾ ശ്രമിക്കുന്നതെന്നും പി എഫ് പെൻഷന്റെ കാര്യത്തിൽ കുത്തഴിഞ്ഞ വ്യവസ്ഥിതിയാണ് നിലനിൽക്കുന്നതെന്നും പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം മാവൂരിൽ നടന്ന ജില്ലാ സമ്മേളനം ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് കെ രാജീവ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് കേന്ദ്ര കേരള സർക്കാരുകൾ ശ്രമിക്കുന്നതെന്നും പി എഫ് പെൻഷന്റെ കാര്യത്തിൽ കുത്തഴിഞ്ഞ വ്യവസ്ഥിതിയാണ് നിലനിൽക്കുന്നതെന്നും പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം അഭിപ്രായപ്പെട്ടു. വാർദ്ധക്യത്തിൽ വിശ്രമിക്കേണ്ട തൊഴിലാളികൾ അവകാശത്തിനു വേണ്ടി പരക്കം പായേണ്ട അവസ്ഥ ഏറെ സങ്കടകരമാണെന്നും ഉപജീവനത്തിനായി 9,000 രൂപയെങ്കിലും മിനിമം പെൻഷൻ ലഭിക്കാനുള്ള ഏർപ്പാടുകൾക്ക് സർക്കാർ മുൻകൈ എടുക്കണമെന്നും ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത INDUC ജില്ലാ പ്രസിഡന്റ് കെ രാജീവ് പറഞ്ഞു. അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അധ്വാനിക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് അവർ പ്രവർത്തിച്ചത്. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി നമ്മുടെ രാജ്യത്ത് നേടിയെടുത്ത പല ആനുകൂല്യങ്ങളും ഈ രാജ്യത്തെ തൊഴിലാളി വർഗം, രാജ്യത്തെ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന് നമ്മൾ പണയം വെക്കേണ്ടി വന്നിട്ടുണ്ട്. ആ നിലപാടുകൾ മാറ്റുന്നതിന് വേണ്ടി അവരെ കൊണ്ട് തിരിച്ചിപ്പിക്കാൻ ആദ്യം നമ്മൾ തയ്യാറാവണം. അതിന് നമ്മുടെ മുമ്പിലുള്ള ഏക മാർഗം പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് ഇവിടെ കെ ജി പറഞ്ഞതുപോലെ നമുക്ക് ചില പ്രയാസങ്ങളുണ്ട്. അഖിലേന്ത്യാ പ്രസിഡന്റ് എം ധർമ്മജൻ പതാക ഉയർത്തി. CITU ഭാരവാഹി ബാലചന്ദ്രൻ, AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ജി പങ്കജാക്ഷൻ, STU ജില്ലാ പ്രസിഡന്റ് KM കോയ, BMS നേതാവ് പി ചന്ദ്രൻ, PF പെൻഷനേഴ്സ് ഓൾ ഇന്ത്യ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് എം ധർമ്മജൻ, സംസ്ഥാന പ്രസിഡന്റ് TP ഉണ്ണിക്കുട്ടി, വൈസ് പ്രസിഡന്റ് MP പത്മനാഭൻ, ട്രഷറർ സി പ്രഭാകരൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ജില്ലാ പ്രസിഡന്റ് കാനങ്ങോട്ട് ഹരിദാസ് അധ്യക്ഷനായി. യൂണിറ്റ് പ്രസിഡന്റ് രവീന്ദ്രനാഥ പണിക്കർ അനുസ്മരണ ഭാഷണം നിർവഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി PM രാജൻ ബാബു റിപ്പോർട്ടും ജില്ലാ ട്രഷറർ മാധവ മേനോൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സ്വാസംഘം കൺവീനർ KP വിജയൻ, സംസ്ഥാന സെക്രട്ടറി വിശാലാക്ഷി ടീച്ചർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.